നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം കഴിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. എന്നാൽ അതേ നേന്ത്രപ്പഴത്തിന് കുറച്ചധികം പഴുപ്പ് കൂടിയാലോ? അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് ആകെ കരുവാളിച്ചിരിക്കും. അതിൻ്റെ ഉൾഭാഗം എത്ര തന്നെ ഫ്രഷായാലും അത് കഴിക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ പഴത്തിന് എന്താ ചെയ്യാന്നാലോചിച്ച് നമ്മൾ ആകെ കൺഫ്യൂസ് ആവാറുണ്ട്. എന്നാലേ ഈ തൊലി മാത്രം കറുത്തിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചില സാധനങ്ങളൊക്കെ ചേർത്ത് സ്വാദുള്ളൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ? ഒരു വെറൈറ്റി പലഹാരവുമായി വീട്ടിലുള്ള നേന്ത്രപ്പഴം തീരുകയും ചെയ്യും. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ നമ്മുടെ നാലുമണി പലഹാരത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം. ഇതുപോലെ പഴുപ്പിത്തിരി കൂടിയ പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മളിന്നുണ്ടാക്കുന്ന നാലുമണി പലഹാരം നമ്മൾ വിചാരിച്ചതുപോലെ വരികയുള്ളൂ. ഈ പഴത്തിൻ്റെ തൊലി കറുത്തിട്ടാണെങ്കിലും ഉൾഭാഗം നോക്കൂ, നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് നമ്മളുടെ ഇന്നത്തെ പലഹാരത്തിനായിട്ട് എടുത്തു വയ്ക്കേണ്ടത്. ഞാനിവിടെ ഈ രണ്ട് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒരു മീഡിയം ചൂടാവുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ നെയ്യിലിട്ട് നമ്മുടെ തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തീ കുറച്ച് വയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റെങ്കിലും ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തേങ്ങ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഏതായാലും നമ്മളുടെ പഞ്ചസാരയും തേങ്ങയും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പഞ്ചസാര നന്നായി അലിയുന്നത് വരയ്ക്കും ഇത് കുറച്ച് നേരം വഴറ്റി കൊടുക്കണം. ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാരയും ഏകദേശം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ചേർക്കേണ്ടത്. ഇനി ഈ നേന്ത്രപ്പഴവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇളക്കി യോജിപ്പിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഈ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ പറയുന്നത്. പഴുപ്പിത്തിരി കുറഞ്ഞു പോയാൽ ഇതുപോലെ ഉടഞ്ഞു കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ നാലുമണി പലഹാരത്തിന് ഷേപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് വെന്ത് വരാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഞാനിത് വേവിച്ചെടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചു കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ട് നമ്മളുടെ നേന്ത്രപ്പഴം ഉടച്ചു കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറു ചൂടോടുകൂടി നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ പഴം ഉടഞ്ഞു കിട്ടാനും വളരെ എളുപ്പമായിരിക്കും. ഇനി ഈ മിക്സിലേക്ക് 1 നുള്ള് ഏലക്ക ജീരകം പൊടിച്ചതും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഈ നേന്ത്രപ്പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ചൂടാറിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ നേന്ത്രപ്പഴത്തിൻ്റെ ചൂട് ആറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ ചൂടാറിയതിന് ശേഷമേ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ ഉടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നന്നായിട്ട് ഉടച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പഴത്തിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. ഇത് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഉള്ളംകൈയിൽ അല്പം എണ്ണയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളയെടുത്ത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഈ പലഹാരത്തിൻ്റെ ഷേപ്പ് എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉരുളയെടുത്തിട്ട് കുറച്ച് നീളത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്.
ഇനി ഇത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നേരിട്ട് ബ്രെഡ് ക്രംസിൽ ഇടുകയാണെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ മുകളിൽ പറ്റി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴതിനാണ് നമ്മൾ കോൺഫ്ലവറിലൊന്ന് മുക്കിയെടുക്കുന്നത്. ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഉരുള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് എല്ലാം ഷേപ്പ് ചെയ്ത് കോൺഫ്ലവറിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തു വയ്ക്കുക. ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബ്രെഡ് കടയിൽ നിന്നും വാങ്ങി മിക്സിയിൽ പൊടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. അല്ലെങ്കിൽ ആ ബ്രെഡിൽ ചെറിയ നനവുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് ബ്രെഡ് ക്രംസ് കടയിൽ നിന്നും വാങ്ങാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഉരുളകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഫ്രൈ ചെയ്യുന്നതിനുള്ള എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ നന്നായി ചൂടായിക്കോട്ടെ. അതിനുശേഷം കുറഞ്ഞ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഓരോ ഉരുളകളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിരിക്കുന്നത് കൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ പലഹാരത്തിൻ്റെ കളറ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ വളരെ പതുക്കെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം ഇത് പഴത്തിൻ്റെ ഒരു സ്നാക്കാണ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരാനായിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും കുറഞ്ഞ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പുറംഭാഗം നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക, ഉൾഭാഗത്താണ് സോഫ്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ പുറംഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാനായിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബാച്ച് ഉരുളകൾ കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കളറ് കണ്ടാൽ മനസ്സിലാകും, ഈ ഒരു നിറമാകുന്നത് വരയ്ക്കും നമ്മൾ ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഈ പലഹാരത്തിലേക്ക് ബ്രെഡ് ക്രംസും പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇതൊട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ആ ടെൻഷൻ ആർക്കും വേണ്ട. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ല എന്നുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളും ഫ്രൈ ചെയ്തെടുക്കാം. പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടവും ഈ സ്നാക്ക്. അപ്പോൾ വീട്ടിലിനി നന്നായി പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.